എല്ലാവർക്കും സിമ്പിൾ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ബേക്കിംഗ് ഇല്ലാതെയും നമുക്ക് നോക്കാം കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ടാർട്ടിന്റെ റെസിപ്പിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാനിവിടെ പതിനഞ്ച് ബിസ്കറ്റ് ആണ് എടുത്തിട്ടുള്ളത് മധുരമുള്ള ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും ഇതിന് ഉപയോഗിക്കാൻ പറ്റും പാർലിജി ടൈഗർ അതൊക്കെ നല്ല ബിസ് നന്നായി ടേസ്റ്റുള്ള ബിസ്ക്കറ്റാണ് അപ്പോൾ അതുമെല്ലാം ഉപയോഗിക്കാൻ പറ്റും ഞാനിവിടെ ഡൈജസ്റ്റീവിൻ്റെ ബിസ്ക്കറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിന് കുറച്ചൊരു മധുരം കുറവാണ് ടൈഗർ ഒക്കെ എടുക്കാവും ഒന്നും കൂടെ നല്ലത് ഇരുന്നൂറ്റി ഗ്രാം ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് എട്ട് ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരു കപ്പ് ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ടീസ്പൂൺ വാൻലൈസൻസും എടുത്തിട്ടുണ്ട് ഇനി ബിസ്ക്കറ്റ് എല്ലാം ഒന്ന് നല്ലപോലെ പൊടിച്ചെടുക്കണം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് എല്ലാ ബിസ്ക്കറ്റും ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ബിസ്ക്കറ്റ് ബിസ്ക്കറ്റിപ്പോൾ നല്ലപോലെ പൊടിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആറ് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയിരിക്കാൻ ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കണം നല്ല മധുരമുള്ള ബിസ്ക്കറ്റ് ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ഞാനിവിടെ അൺസോൾട്ടഡ് ബട്ടർ ആണ് ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം ഇപ്പോൾ ബിസ്ക്കറ്റെല്ലാം നല്ല പോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഈ മിക്സ് ഇങ്ങനെയുള്ള ഒരു ടാർട്ട് പാനിലേക്കോ അതല്ലെങ്കിൽ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന സാധാ ഇതുപോലുള്ള ഒരു പ്ലേറ്റിലേക്കോ വെച്ച് നല്ല പോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് പരത്തി കൊടുക്കാം എല്ലാ വശങ്ങളിലേക്കും ഈ ക്രസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കാം ഇതിന്റെ എല്ലാ ഭാഗത്തേക്കും ആവണം പ്ലേറ്റ് ആണെങ്കിൽ അതിൻ്റെ സൈഡ് വശം മൊത്തം കവർ ചെയ്ത് എടുക്കണം ഇപ്പോൾ ബിസ്ക്കറ്റ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് പരത്തി അമർത്തി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം ഫില്ലിംഗ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഡബിൾ ബോയിലിംഗ് ആണ് ചെയ്യുന്നത് അതിനായി കുറച്ച് വെള്ളം ചൂടാക്കുന്നതിന് വേണ്ടി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു ബൗൾ വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ആറ് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊരു വിസ്ക് വെച്ചോ സ്പൂൺ വെച്ചോ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ബട്ടർ നല്ല പോലെ ഒന്ന് മെൽറ്റ് ആയി വന്നാൽ അതിലേക്ക് ഒരു ടീസ്പൂൺ വേനലായ സെൻസ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം ചോക്ലേറ്റ് കുറച്ച് കനം കുറച്ച് വേണം അരിഞ്ഞു കൊടുക്കാൻ എന്നാൽ പെട്ടെന്ന് മെൽറ്റായി കിട്ടുകയുള്ളൂ ഇനി ഇത് മെൽറ്റ് ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോ ചോക്ലേറ്റ് എല്ലാം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇപ്പോൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ ഫില്ലിങ് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ഒരു മണിക്കൂർ നേരത്തേക്ക് ഫ്രീസറിലേക്ക് വെച്ചുകൊടുക്കാം ഒരു മണിക്കൂറിന് ശേഷം ടാർട്ട് ഇപ്പോൾ ഫ്രീസറിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് നല്ലപോലെ ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ബിസ്ക്കറ്റിൻ്റെ ഒരു കൂട്ടുമല്ലാതെ അവർക്ക് നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് താങ്ക്